വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഇപ്പോൾ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിനെ കുറിച്ച്. ഇപ്പോൾ വന്ദേ ഭാരതും രാഷ്ട്രീയവും എന്നുള്ളതാണ് പ്രധാന ചർച്ച തന്നെ. അതിനോടൊപ്പമാണ് കോട്ടയം ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിനുള്ള അനുമതിയുമായി കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രം പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അതിവേഗം പായാം. ഭക്തർക്ക് ഇനി ചെറുവള്ളി വിമാനത്താവളത്തിൽ ഇറങ്ങി ശബരിമലയിലേക്കും പറക്കാം. മോദിയുടെ വികസന സങ്കല്പം കേരളത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ കോട്ടയത്ത് നിന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം പ്രതികരിക്കുന്നു. അപ്പോ ശബരിമലയ്ക്ക് അയ്യപ്പന്മാർക്ക് പറക്കാം. ശബരിമല വിമാനത്താവളത്തിന് ആ പദ്ധതിയായിട്ട് ലാഹയിൽ തുടങ്ങിയിരിക്കുന്ന എയർപോർട്ടിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സൈറ്റ് ക്ലിയറൻസ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ ഇതിന്റെ സന്തോഷം കൂടി അറിയിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു വ്യാപകമായിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിക്ക് ലഭിച്ച അനുമതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി പരിസ്ഥിതി അനുമതിയുണ്ട്. ആ പരിസ്ഥിതി അനുമതി കിട്ടാൻ അദ്ദേഹത്തിന്റെ ട്വീറ്റ് വളരെ പ്രയോജനപ്പെടും. കാരണം അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടെന്ന് അറിയുമ്പോൾ ഇതിന്റെ സമയമെടുക്കുകയല്ല, നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാകും, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉടൻ തന്നെ ഒരുപക്ഷെ അടുത്ത ശബരിമല സീസണിൽ പറ്റിയില്ലെങ്കിലും അതിനടുത്ത ശബരിമല സീസണിലെങ്കിലും അവിടെ ഒരു വിമാനത്താവളം ഒരുങ്ങും. ഇവിടെ കോട്ടയം ജില്ലയിൽ ആണ് ഇത് വിമാനത്താവളം. പത്തനംതിട്ട ജില്ലയിലല്ല, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ കോട്ടയം ജില്ലയിലെ എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലായി 2250 ഏക്കറാണ് വിമാനത്താവള പദ്ധതിക്കായി ഏറ്റെടുക്കാൻ അനുമതിക്കുന്നത്. 2250, ഇത് 370 ഏക്കർ ഇപ്പോൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ ഇതിൽ തന്നെ KSIDCയുമായും കേരള സർക്കാരുമായും നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അവരപ്പോ കാര്യമായ ചർച്ചകളും പഠനങ്ങളും നടത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏപ്രിൽ ആദ്യവാരം സ്റ്റിയറിംഗ് കമ്മിറ്റി സൈറ്റ് ക്ലിയറൻസിന് ശുപാർശ നൽകി. അതാണിപ്പോ പ്രഖ്യാപിച്ചു വന്നിരിക്കുന്നത്. ജ്യോതിരാദിത്യ സിന്ധ, കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ശുപാർശ അംഗീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിനെ അത് അറിയിച്ചും കഴിഞ്ഞു. അപ്പം പ്രധാനമന്ത്രിയുടെ ട്വീറ്റും കൂടി ആയപ്പോൾ ഇത് പൂർണ്ണമായി. ഇതിന്റെ വേഗവും ഇനി ശരവേഗത്തിലാവും. അതുകൊണ്ട് ഇനിയിപ്പോ യാത്രക്കാർക്ക് തീവണ്ടിയിൽ അധികം സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നില്ല. തീവണ്ടിയിൽ സഞ്ചരിക്കാതെ തന്നെ ലാഹയിലിറങ്ങി അവിടെ നിന്നോ വേറെ എന്തെങ്കിലും കരമാർഗം അവർക്ക് ശബരിമലയിലെത്താം. അവരുടെ യാത്രയുടെ ദുരിതവും ഈ അയ്യപ്പ കാനനപാത എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളൊക്കെ കടപുഴകുകയും കൂടിയാണ്. പക്ഷെ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ളവർക്കായിരിക്കില്ല. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്, ആന്ധ്രാപ്രദേശ് എന്നീ അതുപോലെ തെലങ്കാന ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും ഇവിടേക്ക് മാറിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ നിന്ന് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട്. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ പ്രയോജനപ്പെടുന്നതായിരിക്കും പെട്ടെന്ന് യാത്ര ചെയ്തെത്താൻ, പെട്ടെന്ന് തിരികെ പോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു പദ്ധതിക്ക് എന്നുള്ള നില ഇത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അതിലും പ്രധാനപ്പെട്ടതാണ് കോട്ടയം ജില്ലയ്ക്കിപ്പോ ഒരു വിമാനത്താവളം ആയി എന്നുള്ളത്. അത് കോട്ടയത്തിന്റെ വികസനത്തെയും ത്വരിതപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്, അതായത് വന്ദേ ഭാരത് എക്സ്പ്രസും കൂടി ഇപ്പോൾ കോട്ടയത്ത് അതിന് സ്റ്റോപ്പുള്ളതാണ്. അപ്പോൾ അതും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. വന്ദേ ഭാരത് ഇപ്പോൾ കാസർഗോട്ട് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം ട്രയൽ റണ്ണിൽ ഓടിയതിനേക്കാൾ വേഗത്തിലാണ് അത് കണ്ണൂർ വരെ പോയിരുന്നുള്ളൂ ഈ പ്രാവശ്യം കാസർഗോട്ടേക്ക് പോയത്. അപ്പോൾ ഇതിന്റെ ഒരു BJP മാത്രമാണ് കഴിഞ്ഞ തവണ അതിന് സ്വീകരണം നൽകിയതെന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം BJP കൂടാതെ മുസ്ലിം ലീഗും അവിടെ സ്റ്റേഷനുകളിലെത്തി അതിന്റെ പൈലറ്റുമാരെ സ്വീകരിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു മാറ്റത്തിന്റെ ചലനങ്ങൾ ഉണ്ടാക്കി ഒരു ഗതി, അതിന്റെ ഒരു ഗതിക്രമം തന്നെ, ഒരു ട്രയൽ റൺ തന്നെ ഒരു മാറ്റത്തിന്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. അതായത് ഏറ്റവും പൊതുവിൽ ഒടുവിൽ വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞ ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന്റെ ഡോക്ടർ ഉന്നതനായ നേതാവും ബുദ്ധിജീവിയുമായ ശശി തരൂർ ട്വിറ്ററിലൂടെ വന്ദേ ഭാരതം കേരളത്തിന് നൽകിയതിനെ അഭിനന്ദിച്ചു. അപ്പോ ഇത് ഈ 25-ാം തീയതി ഇത് സ്ഥിരമായി റൂട്ടിൽ കൂടി സർവീസ് നടത്തുന്നതോടെ ഒരു വലിയ മാറ്റം തന്നെ കേരളത്തിന്റെ
വികസനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പറയുന്നത് കണ്ണൂർ വരെ 1400 രൂപയുടെ ഒരു ചാർജാണ് പറയുന്നത്. അത് കൂടുതൽ ഇനി കാസർഗോഡ് വരെ പോകുമ്പോൾ അവിടത്തേക്കുള്ള ചാർജ് കൂടുതലായി. എങ്കിൽ തന്നെ യാത്ര കാറിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് എത്രയോ ലാഭവും അതുപോലെ സമയലാഭവും ഉണ്ടാക്കുന്നതാണ് ഈ യാത്ര. അതുപോലെ തന്നെ അപകട രഹിതവും. അപ്പൊ അത്തരത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശബരിമല വിമാനത്താവളം എന്ന് പറയുന്നത് അതിവേഗത്തിൽ തന്നെ അതിന് അനുമതി കിട്ടി. അതായത് കെയറയിലിനൊക്കെ കിട്ടാൻ താമസിച്ചിരുന്ന ഈ അനുമതിയാണ് ഇപ്പോൾ ഇതിന് കിട്ടാൻ പോകുന്നത്. പരിസ്ഥിതി അനുമതി കൂടിയായ അത് രണ്ട് അത് പൂർത്തിയാകുന്ന ഒരു കാലതാമസം മാത്രമേ വരികയുള്ളൂ. അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ അറിയിച്ചുകൊണ്ട് കേരളത്തിലെ വികസനത്തിന്റെ കാര്യത്തിൽ തീവണ്ടി ഗതാഗതത്തിന്റെ കാര്യത്തിലായി ഇതൊക്കെ പശ്ചാത്തല സൗകര്യങ്ങൾ കൂടിയാണല്ലോ. വിമാനത്തിന്റെ കാര്യത്തിലായാലും പെട്ടെന്ന് തീരുമാനങ്ങൾ വന്നിരിക്കും. ഇതൊക്കെ അതേസമയം കോൺഗ്രസിൽ നിന്ന് വിക്ടർ തോമസ്, ബാബു ജോർജ്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ജോണി നെല്ലൂർ, ഇവരൊക്കെ ഇപ്പോ അവരുടെ പാർട്ടികൾ വിട്ടിട്ട് പുതിയ പാർട്ടികൾ രൂപീകരിക്കാൻ ഉള്ള ഒരു ശ്രമവും കൂടി നടക്കുന്നു. അപ്പൊ അവർ പറയുന്നത് അതിൽ ജോണി നെല്ലൂർ പ്രത്യേകിച്ചും പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള ഒരു പാർട്ടി രൂപവത്കരിക്കുന്നതിന് വേണ്ടി ആണ് താൻ പാർട്ടി വിട്ടത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഈ വന്ദേഭാരതും അതുപോലെ തന്നെ ശബരിമല വിമാനത്താവളവും, അതായത് കോട്ടയം ജില്ലയ്ക്കുള്ള ഈ വിമാനത്താവളവും എല്ലാം കൂടെ ചേർന്ന് ഒരു പുതിയ എക്കോ സിസ്റ്റം തന്നെ കേരളത്തിൽ രാഷ്ട്രീയത്തിലും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശരിക്കും ഈ വന്ദേഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു റെയിൽ ഷോ കൂടി ആവുകയാണ്. പ്രധാനമന്ത്രി മോദിയാണ് തിരുവനന്തപുരത്ത് നിന്ന് അതിൽ സഞ്ചരിക്കുന്നത്, ആദ്യ ദിവസത്തെ ഉദ്ഘാടന ഓട്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു റെയിൽ ഷോ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദേശീയ പ്രാധാന്യം തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ തന്നെ ദേശീയ വാർത്തയായിട്ടുണ്ട് കേരളത്തിന് ഈ ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് കേരളത്തിന്റെ എക്കോസിസ്റ്റം പുനഃക്രമീകരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്വാധീനം കുറച്ചുകൂടി വ്യാപകമാക്കാനും വേണ്ടിയിട്ടുള്ളത് തന്നെയാണെന്നും അത് ക്രമത്തിൽ ഫലിക്കുന്നുണ്ടെന്നുമാണ് കാണുന്നത്. അപ്പോ എതിർ ക്യാമ്പുകളെയൊക്കെ ആകുലരാക്കുന്നതും അങ്കലാപ്പിലാക്കുന്നതും ഇതിന്റെ ഈ ഗതിവേഗം സൃഷ്ടിക്കുന്ന ഒരു മാറ്റമുണ്ടല്ലോ. കാറ്റ് മാറി വീശുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ചെറിയ ചലനം ഇപ്പോ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ടെന്ന് വേണം കരുതാൻ. 10 മിനിറ്റ് വൈകിയപ്പോൾ തന്നെ റെയിൽവേ കൺട്രോളർക്ക് സസ്പെൻഷൻ. അപ്പൊ അതിന്റെ കൃത്യത, ഈ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു നിഷ്ഠയും പാലിക്കാത്ത ഒന്നായിരുന്നു ഇന്ത്യൻ റെയിൽവേ സംവിധാനം. ചില തീവണ്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ വൈകി ഓടുന്നു എന്നുള്ള വാർത്തകൾ സാധാരണമായി. പക്ഷേ വന്ദേ ഭാരത് അതെല്ലാം അതിന്റെ ആ ചരിത്രമെല്ലാം തിരുത്തിക്കുകയാണ്, സമയക്രമവും തിരുത്തി കുറിക്കുകയാണ്. ലണ്ടനിലൊക്കെ ഓടുന്ന ട്രെയിനുകളെ പോലെ തന്നെ 1 സെക്കൻഡ് പോലും വൈകാതെ ഓടെ സ്റ്റേഷനിൽ എത്തിയിരിക്കണം, അവിടുന്ന് കൃത്യസമയത്ത് തന്നെ വിട്ടിരിക്കണം, അതിന്റെ ലക്ഷ്യ ടെർമിനസിൽ കൃത്യസമയത്ത് തന്നെ എത്തിരിക്കുക എന്നുള്ള ഒരു നിഷ്ഠയിലാണ് ഇത് ഓടുന്നത്. 1 മിനിറ്റ് പോലും ഓടാൻ ഇപ്പൊ ട്രയൽ റണ്ണിൽ തന്നെ 10 മിനിറ്റ് വ്യത്യാസം വന്നപ്പോഴത്തേക്ക് ചിച്ചാൻ ചെയ്യാൻ. അത് പറയുമ്പോൾ അതൊരു ചലനം, ഒരു തരംഗം തന്നെ കേരളത്തിൽ ഈ വന്ദേ ഭാരതം സൃഷ്ടിക്കും എന്നുള്ളതിന് യാതൊരു വിധമായിട്ട് ഇപ്പൊ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു റിപ്പിൾ തരംഗം അല്ലെങ്കിലും ഒരു ചെറു തരംഗം ഇപ്പോൾ തന്നെ അത് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഏതാണ്ട് വ്യക്തവുമാണ്.